No. നമസ്കാരം സിമ്പിൾ സിമ്പിൾക്സിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു പേൽ ഓഫ് മാസ്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ടത് മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നത് മഞ്ഞക്കാരും വേണ്ട കേട്ടോ ഒരു മുട്ടയുടെ വെള്ള മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വിസ്കോ ഇതുപോലെ ഒരു ഫോക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് ഇനി ഇലക്ട്രിക് ബീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ നമ്മളിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് മാത്രമല്ല സ്കിന്നെല്ലാം നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ ഇത് സഹായിക്കും അടുത്തതായിട്ട് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഹണിയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ നാച്ചുറലായിട്ട് ഹണി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഹണി ഏതാണോ അത് ഒരു ടീസ്പൂൺ കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും നല്ലൊരു മോയിസ്ചറൈസിങ് ആണ് കേട്ടോ തേനെന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല നമ്മൾ ആദ്യമേ തന്നെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യുക നല്ലതായിട്ട് തന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിത് മാസ്ക് അപ്ലൈ ചെയ്യാം ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഫുൾ ആയിട്ട് തന്നെ പരട്ടിക്കൊടുക്കുക മുട്ട പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിപ്പം വെറുതെ എടുത്ത് പരട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അത് ബീറ്റ് ചെയ്ത് പതപ്പിച്ചിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത് അങ്ങനെ ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമ്മൾ ഇതുപോലെ ഒരു ലെയർ ഒന്ന് പുരട്ടിക്കൊടുക്കുക കൊടുക്കുക അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ലെയർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഒരു ലെയർ ആദ്യമേ ഒട്ടിച്ച് കൊടുക്കുക നമുക്ക് രണ്ട് ലെയർ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഞാനിന്നിപ്പോൾ ഒരു ലെയർ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒട്ടിച്ച് വരുമ്പം ചിലയിടത്ത് നമുക്കില്ലാതെയോ അപ്പോൾ ഓരോ ആയിട്ട് ഇങ്ങനെ എടുത്ത് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ആയിട്ട് എടുത്ത് വെച്ച് ഒട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് നന്നായിട്ട് ഒട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കട്ട കുത്തിയ മാതിരിയൊക്കെ ഇരിക്കും ഞാനാണെങ്കിൽ ഇപ്പം സാധാരണ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പീസായിട്ടായിരുന്നു എടുത്ത് ഒട്ടിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഫുൾ ഫുള്ളായിട്ട് എടുത്തങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടും പണിയിട്ട് പിന്നെ ഞാനത് മാറ്റാനൊന്നും പോയില്ല ആദ്യം തൊട്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാം എങ്ങനെയും ഒട്ടിച്ചെടുക്കാമെന്ന് ഓർത്തിട്ട് ഞാനത് അങ്ങ് ഒട്ടിച്ചെടുക്കുവായിരുന്നു ചെയ്തത് ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഓരോ പീസ് ആക്കി ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതാണ് നമുക്ക് കുറച്ചുകൂടെ ഒട്ടാൻ എളുപ്പമായിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മേളിൽ ടിഷ്യൂവിൻ്റെ മേളിൽ കൂടെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ മാസ്ക് ഉണ്ടല്ലോ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം കൂടെ നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് യോജിക്കും കേട്ടോ അപ്പോൾ അത് ഫേസ് ഫുള്ളായിട്ട് നമ്മൾ എവിടേക്കാണോ ടിഷ്യൂ വെച്ചത് അത് അത്രയും ഭാഗം നന്നായിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേളിൽ കൂടെ അപ്പോൾ നമ്മളില്ലാത്ത ഭാഗം ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്ത് ചെറിയ ഇതുപോലെ वीडिये वीडिये ി വീണ്ടും ആ എഗ് വൈറ്റ് അങ്ങോട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി സത്യം പറഞ്ഞാൽ പീല് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫ്ലോപ്പ് ആയ മാസ്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അല്ല തയ്യാറാക്കേണ്ടത് ശരിക്കും ഓരോ പീസ് ആക്കി തന്നെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആദ്യം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇടേണ്ട ഇനി വേറൊരു ദിവസം ഇത് ചെയ്തിട്ട് നന്നായി ചെയ്തിട്ട് അത് ഇടാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഇടാം എന്തായാലും ഇത് ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്കത് റിസൾട്ടൊക്കെ കിട്ടും അത് ിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഒക്കെ വെച്ചിട്ട് വൈറ്റ് ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആകും എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ആ മുക്കാ മണിക്കൂറായിട്ടുണ്ടായിരുന്നു അപ്പം മണിക്കൂർ മണിക്കൂറായപ്പം ചില സ്ഥലത്ത് നമ്മൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചില സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡ്രൈ ആവാത്ത ഭാഗമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ടെടുത്തത് അതെന്താണെന്ന് വെച്ചാൽ ഞാനത് അവിടെ ഒട്ടിച്ചതിൻ്റെ മിസ്റ്റേക്കാണ് അപ്പം ചില ഭാഗത്ത് നന്നായിട്ട് ഡ്രൈ ആ നെറ്റിയുടെ ഭാഗം കണ്ടോ അവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കത് പീൽ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഹെയർ ഒക്കെ അതിനകത്ത് പിടിച്ചിരിക്കുമ്പം കട്ടിയുള്ള ഹെയർ ആണെങ്കിൽ ഒരിക്കലും അത് പോരുല്ലാട്ടോ നമുക്ക് അതിൻ്റെ കൂടെ പോരൂല പക്ഷെ തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ചിലപ്പം കിട്ടും ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പോകും കേട്ടോ അപ്പോൾ പീൽ ചെയ്തെടുത്തില്ലേ നമുക്ക് അത് നന്നായിട്ട് പോകൂല അത് അവിടെ തന്നെ ഉണ്ടാകും അത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്കാണെങ്കിൽ നെറ്റിയുടെ ഭാഗത്ത് അത് മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒരുവിധം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു പിന്നെ ചുണ്ടിൻ്റെ ആ മേളിൽ നമ്മൾ അപ്പർലിപ്പ് ഉണ്ടല്ലോ അവിടെ അവിടെയും കുറച്ച് നന്നായിട്ട് എനിക്കത് പീൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ മൂക്കിൻ്റെ അടുത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ടിഷ്യൂ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വരികയും ചെയ്തു അപ്പം നമ്മൾ ഓരോ പീസ് ആക്കി തന്നെ ഇങ്ങനെ ടിഷ്യൂ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് നമുക്കത് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ചില ഭാഗത്തൊക്കെ കവളിലും ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല താടിയുടെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ടിഷ്യൂ കുറച്ച് കട്ട കുത്തിയമാതിരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല അത് നേരം അതുകൊണ്ട് തന്നെ അത് അവിടെ പീൽ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ടാൻ എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു സ്കിന്നെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യം നല്ലൊരു അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കായിരുന്നു എന്നിട്ട് വേറെ വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ പിന്നീടൊക്കെ കാണിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിലർ ഇതുപോലെ പീൽ ഓഫ് മാസ്ക് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലോപ്പ് ആയി പോകാറുണ്ട് ഞങ്ങൾക്ക് അതുപോലെ പീല് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഫ്ലോപ്പ് ആയിപ്പോയതിൻ്റെ കാരണം അതെന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്താന്ന് കാരണം മനസ്സിലായില്ലേ നമ്മളത് ഡിഷ് ഒട്ടിക്കുന്നതിൻ്റെ കാര്യമാണ് ഒന്നാമത്തേത് അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ ഒട്ടിക്കുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക അത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മേളിൽ കൂടെ നന്നായിട്ട് നമ്മൾ ആ എഗ് വൈറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കട്ട കുത്തിയിട്ട് എവിടെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവിടെ പീലാവില്ല കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഉണങ്ങത്തില്ല അതാണ് മെയിൻ കാര്യം അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പീൽ ഓഫ് മാസ്ക് അടിപൊളിയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല റിസൾട്ടാണ് അപ്പം പീലും കൂടെ ചെയ്തെടുക്കാൻ പറ്റുക അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് പീൽ എടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മുഖം വാഷ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാനാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ